ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത, വെസ്റ്റ് ബാങ്കിലെ തുൽക്കറേമിൽ മസ്ജിദിനുള്ളിൽ കടന്നു കയറി ഇസ്രായേൽ സേന 5 പലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളെ കൊന്നൊടുക്കി എന്നുള്ള തന്നെയാണ് IDF വക്താവ് ഷിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. അബു ഷാജ ഉൾപ്പെടെയുള്ള ഭീകരരെയാണ് തങ്ങൾ കൊലപ്പെടുത്തിയതെന്ന പ്രസ്താവനയിൽ പറയുന്നു. PIJ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന യൂണിറ്റിൽ പെടുന്ന 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതകളും തിരിച്ചടിക്കും വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ തുൽക്കറേമിലുള്ള തങ്ങളുടെ വിശുദ്ധാലയങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ആരാധനാലയങ്ങൾ ഇസ്രായേൽ സേന മലീമസമാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് പാലസ്തീൻ്റെ അതോറിറ്റി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം IDF പറയുന്നത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഗാസയിലടക്കം അതിർത്തിക്കടുത്ത് ഇസ്രായേൽ വ്യോമസേന ആക്രമണം തുടങ്ങിയെന്നൊരു വാർത്തയും വരുന്നു. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ അപായ സൈറൻ മുഴങ്ങുന്നുണ്ട് എന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം കഴിഞ്ഞ ദിവസം തന്നെ ഈ വെസ്റ്റ് ബാങ്കിലടക്കമുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇസ്രായേൽ ഇടപെട്ടിരുന്നു. ഗാസയിൽ 90% ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിൽ എത്തിയോടി അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകത്തില്ല എന്ന് ഇസ്രായേൽ സേന കരുതുന്നിടത്ത് വെസ്റ്റ് ബാങ്കിലേക്ക് ഇവരെല്ലാം ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ അവരുടെ ഒരു കേന്ദ്രമായി വെസ്റ്റ് ബാങ്ക് മാറുന്നു, അതിനെ ശുദ്ധീകരിക്കാൻ നടത്തുന്ന പ്രക്രിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വ്യാപകമായ പരിശോധന വെസ്റ്റ് ബാങ്കിലുണ്ടായിരുന്നു. 16 പേരാണ് ഇതുവരെയുള്ള പരിശോധനയിലും വെടിവെപ്പിലും ആക്രമണത്തിലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക്, കൂടുതൽ സംഘർഷത്തിലേക്ക് ഇപ്പോൾ പശ്ചിമേഷ്യ നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.